ഹണി റോസ് എൻ്റെ ടീച്ചറായിരുന്നെങ്കിൽ ഞാനെന്നും സ്കൂളിൽ പോയനെ. ധ്യാൻ ശ്രീനിവാസൻ സിനിമയിലെത്തിയില്ലായിരുന്നെങ്കിൽ അജു വർഗീസ് വല്ല കേസിലും പെട്ട് ജയിലിൽ കഴിയുന്നുണ്ടാകും എന്നായിരുന്നു ധ്യാനിൻ്റെ മറുപടി. ഹണി റോസ് നല്ല സൗന്ദര്യമുള്ള നടിയാണെന്നും ടീച്ചറായിരുന്നെങ്കിൽ ഒറ്റ ദിവസം കുട്ടികൾ ക്ലാസ്സിൽ മിസ് ചെയ്യില്ലെന്നും നടൻ ധ്യാൻ ശ്രീനിവാസൻ. സിനിമയിലെത്തിയില്ലെങ്കിൽ ഏത് പ്രൊഫഷനിലായിരിക്കുമെന്നാണ് കരുതുന്നതെന്ന ചോദ്യത്തിനോട് അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു ധ്യാൻ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ സുഹൃത്തുക്കൾ കൂടിയായി താരങ്ങളെക്കുറിച്ച് ധ്യാൻ മനസ്സ് തുറക്കുന്നത്. ഹണി റോസിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അവരെ തനിക്ക് പേഴ്സണലി അറിയില്ലെന്നും അതുകൊണ്ട് അത്തരത്തിൽ പറയാൻ കഴിയില്ലെന്നുമായിരുന്നു ധ്യാനിൻ്റെ ആദ്യ മറുപടി. എന്നാലും ഹണി റോസിനെ ആരായി കാണണമെന്നാണ് കരുതുന്നതെന്ന ചോദ്യത്തിന് അവർ നല്ല സൗന്ദര്യമുള്ള നടിയാണെന്നും സ്കൂളിലെയോ കോളേജിലെയോ മറ്റോ ടീച്ചറായോ ആയിരുന്നെങ്കിൽ മലർ മിസ്സിനെ പോലെ കുട്ടികൾക്ക് ക്രഷ് തോന്നിയേനെ എന്നുമായിരുന്നു ധ്യാനിൻ്റെ മറുപടി. ഹണി റോസ് ടീച്ചറായിരുന്നെങ്കിൽ ഒറ്റ ദിവസവും കുട്ടികൾ ക്ലാസ് മിസ് ചെയ്യില്ല. എനിക്ക് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ടീച്ചർമാരായിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്രഷ്. കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്രഷ് ടീച്ചർമാരായിരുന്നു, ധ്യാൻ പറഞ്ഞു. ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, അജു വർഗീസ്, ഷൈൻ ടോം ചാക്കോ, നയൻതാര തുടങ്ങിയവരെക്കുറിച്ചും ധ്യാൻ അഭിമുഖത്തിൽ പറഞ്ഞു. അജു വർഗീസിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അജു വർഗീസ് സിനിമയിലെത്തിയില്ലായിരുന്നെങ്കിൽ വല്ല കേസിലും പെട്ട് ജയിലിൽ കഴിയുന്നുണ്ടാകുമെന്നായിരുന്നു ധ്യാൻ പറഞ്ഞത്. ഒരു കാലത്ത് പുള്ളി ഒരു പബ്ലിക് ന്യൂസൻസ് ആയിരുന്നു. എൻ്റെ വേറൊരു വേർഷൻ, അതുകൊണ്ട് എന്നെ തന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ജയിലിലാകുമ്പോൾ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരുമല്ലോ, ധ്യാൻ പറഞ്ഞു. നയൻതാരയെ കുറിച്ചുള്ള ചോദ്യത്തിന് അവർ നടിയായിരുന്നില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വരുമായിരുന്നു എന്നാണ് ധ്യാൻ പറയുന്നത്. വെരി ഷാർപ്പ്, വെരി പ്രിസൈസ്, കൃത്യമായി കാര്യം അറിയാവുന്ന, മാർക്കറ്റിംഗ് അറിയാവുന്ന, എന്ത് സംസാരിക്കുന്നു എന്ന് കൃത്യധാരണയുള്ള ആളാണവർ. അതുകൊണ്ട് അവർ പൊളിറ്റിക്കലിൽ വന്നേനെ, ധ്യാൻ പറഞ്ഞു. ഫഹദ് ഫാസിൽ നടനായിരുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു കാർ റേസറോ മറ്റോ ആകുമായിരുന്നു എന്നാണ് ധ്യാനിൻ്റെ മറുപടി. ഫഹദിക്ക് ഭയങ്കര കാർ പ്രേമിയാണ്. വല്ല റേസറോ മറ്റോ ആയേനെ. കാറിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭ്രമം എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. സിനിമയിലെത്തിയില്ലായിരുന്നെങ്കിൽ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടിയിലായിരിക്കും പുള്ളി എന്നാണ് തോന്നുന്നത്. പൃഥ്വിരാജിനെ ഏത് പ്രൊഫഷനിലാണ് കാണാൻ സാധ്യതയെന്ന ചോദ്യത്തിന് അദ്ദേഹം ഈ രാജ്യത്തെ ജനിക്കേണ്ട ആളായി തനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് ധ്യാനിൻ്റെ മറുപടി. വല്ല വിദേശത്തൊക്കെ ജനിക്കേണ്ട ആളാണ് അദ്ദേഹം. ആ ലൈവിലാണ് പുള്ളി. അത്ര നന്നായി സംസാരിക്കാനറിയാം. വെരി ഗുഡ് ലുക്കിംഗ്, ജെൻറിൽമാനാണ്. ഒരു പാക്കേജാണ് പുള്ളി. മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ആളാണ് പുള്ളി. എന്തും ചെയ്യും പുള്ളി. എവിടെ പോയാലും പുള്ളിക്കൊരു പരിപാടി ഉണ്ടാക്കിയെടുക്കാനാകും. ഇപ്പോൾ തന്നെ ഒരു ബോളിവുഡ് പരിപാടിയിലൊക്കെ പുള്ളി പോയേക്കും, ധ്യാൻ പറഞ്ഞു.